അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ, അതായത് നമുക്കൊരു ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷത്തിനുള്ളിൽ നമ്മളൊരു ഗവൺമെൻറ് ജോലിയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഗവൺമെൻറ് ജോലി വേണമെങ്കിൽ നമ്മൾ ആക്ച്വലി നമ്മൾ PSC ആണോ SSC ആണോ കൂടുതൽ ഇപ്പോൾ ട്രൈ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ബേസിക്കലി SSC എന്ന് പറയും. SSC അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാരനായിട്ട് ഉള്ളൊരു ജോലി ആണ് ഇപ്പം നമുക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ എളുപ്പം എന്നാണ് ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ. അപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ അല്ലെങ്കിൽ കുറച്ച് സമയത്തിന് മുന്നേ ചിലപ്പോൾ നമുക്ക് PSC ആയിരിക്കും, പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് SSC ആണെന്ന് ഞാൻ പറയും. അതിനുള്ള കാരണങ്ങൾ എന്താണ്, അതുപോലെ തന്നെ നമുക്ക് ഉടനെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാരനാകാൻ പറ്റുന്ന തരത്തിലുള്ള എക്സാംസ് ഏതൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയുള്ള വീഡിയോ ആണിന്ന്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ അതിൻ്റെ റീസൺസ് പറയാം. അടുത്ത വീഡിയോയിൽ ഏതൊക്കെയാണ് നമുക്ക് ഉടനെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എക്സാംസ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം SSCയെക്കുറിച്ച് പറയുമ്പോൾ SSC പഠിക്കാനായിട്ട് നമുക്ക് ഇംഗ്ലീഷിലുള്ള നോളജ് ആവശ്യമാണ്, കാരണം ഇംഗ്ലീഷിലാണ് മീഡിയം ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നത്. സോ അതുപോലെ തന്നെ പാറ്റേണുകൾ സെയിം ആണ്. നമ്മുടെ ബാങ്ക് എക്സാംസിൻ്റെ ആണെങ്കിലും ഇൻഷുറൻസ് അസിസ്റ്റൻസ് എക്സാംസ് ഒക്കെ ആണെങ്കിലും SSCയൊക്കെ അതിൻ്റെ ഒരു ടഫ്നെസ് വ്യത്യാസം വരുമെന്നേ ഉള്ളൂ, അതിൻ്റെ പാറ്റേൺസ് ഒക്കെ ഏകദേശം സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ നമുക്ക് PSCയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ PSC ഇപ്പം പ്രിലിമിനറി മെയിൻസ് രണ്ട് രീതിയിലുള്ള എക്സാംസ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ കാലതാമസം വരുന്നുണ്ട്. അപ്പം അതൊരു റീസണാണ്, PSC മാറാനുള്ളൊരു റീസണാണ് SSCക്ക് വേണ്ടി ഇപ്പോൾ കൂടുതലായിട്ട് ട്രൈ ചെയ്യാൻ. PSC നമുക്ക് ട്രൈ ചെയ്യാം, അതിൻ്റെ അടുത്ത് SSC കൂടുതലായിട്ട് നമ്മൾ ശ്രമിക്കാനുള്ള ഒരു റീസൺ ഈ പറയുന്ന കാലതാമസമാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അവർക്ക് കൂടുതലായിട്ട് ജനങ്ങളുടെ വോട്ടാണ് അവർക്ക് വേണ്ടത്. സോ വോട്ട് കിട്ടാനായിട്ട് ജനങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം, അപ്പം കഴിഞ്ഞ ഇടയ്ക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രധാനമന്ത്രിയുടെ ഒരു ട്വീറ്റ് വന്നായിരുന്നു, രണ്ട് വർഷത്തിനുള്ളിൽ ഒന്നര വർഷത്തിനുള്ളിൽ 1,000,000 പേർക്ക് ജോലി നൽകും എന്നുള്ളൊരു ട്വീറ്റ് വന്നായിരുന്നു. സോ 2024 ലോക്സഭാ ഇലക്ഷൻസ് വരാൻ പോവുകയാണ്. സോ ആ ഒരു ലോക്സഭാ ഇലക്ഷന് മുന്നേ കുറച്ച് ആളുകൾക്ക് ജോലി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അൺഎംപ്ലോയ്മെൻറ്റ് എന്നുള്ള ഒരു റീസൺ കുറേ നാളായിട്ട് അവർ കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ മേലൊരു പഴി ചാരുന്ന ഒരു റീസണാണ് അൺഎംപ്ലോയ്മെൻറ്റ് എന്നുള്ളത്. സോ അത്രയും വേക്കൻസീസ്, 1,000,000 ആളുകൾക്ക് ജോലി നൽകും എന്നുള്ളത് നമുക്ക് ഇലക്ഷനും കൂടെ നമ്മൾ മുന്നിൽ കണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് കുറച്ച് ആളുകൾക്കെങ്കിലും ജോലി ഉടനെ സംസ്ഥാന കേന്ദ്ര സർക്കാരിൽ ലഭിക്കും എന്ന് നമുക്ക് അനുമാനിക്കാം. അത് മറ്റൊരു റീസണാണ്. അപ്പം ഇതാണ് ഞാൻ രണ്ട് റീസൺസ് മെയിനായിട്ട് SSC ശ്രമിക്കാനുള്ള കാര്യം. അതുപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, SSCയിൽ ഇപ്പോൾ CHSL ആണെങ്കിലും CGL ആണെങ്കിലും അതുപോലെ തന്നെ ഇപ്പം ഇൻഷുറൻസ് അസിസ്റ്റൻ്റ് ആണെങ്കിലും അതിൻ്റെയൊക്കെ പാറ്റേണുകൾ സെയിം ആണ്. നമുക്ക് റീസണിങ് എബിലിറ്റി, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ജനറൽ നോളജ്, അങ്ങനെ ഒരു പാറ്റേൺ ഏകദേശം സെയിം ആയിരിക്കും വരുന്നത്. അപ്പം നമ്മൾ കേരളത്തിൽ കൂടുതൽ ആളുകളും നമ്മൾ PSC ആണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് SSCയുടെ കാര്യങ്ങളെക്കുറിച്ച് വലിയ അറിവില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ ടഫായിരിക്കും നമുക്ക് ഇതിന് നമ്മളിതിന് പഠിച്ചു തുടങ്ങണം. പക്ഷേ നമുക്ക് കുറേ അധികം വേക്കൻസീസ് ഓഗസ്റ്റ് മാസത്തിൽ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറേ വേക്കൻസീസ് വരുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയിട്ടുള്ള വീഡിയോ, അടുത്ത വീഡിയോ നമ്മൾ അതിനെപ്പറ്റി എടുക്കുകയും ചെയ്യുന്നത്. ഇപ്പം നമുക്ക് കറൻ്റ്ലി അപ്ലൈ ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ നമുക്ക് വരുന്ന സമയങ്ങളിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള വേക്കൻസികളെ പറ്റിയിട്ടുള്ള വീഡിയോ ആയിരിക്കും അടുത്തായിട്ട് ചെയ്യുന്നത്. അപ്പോൾ കേരളത്തെ പറ്റി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ആന്ധ്ര പോലുള്ളൊരു സംസ്ഥാനമൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ഗവൺമെൻറ് ജീവനക്കാർ കുറവാണെങ്കിലും ഇപ്പോഴും കേരള സർക്കാരിൽ നല്ല രീതിയിലുള്ള ഒരു അപ്പോയിൻമെൻറ്സ് നടക്കുന്നുണ്ട്. കമ്പാരിറ്റീവ് ടു അതർ സ്റ്റേറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ വേറെ ഒരു വസ്തുത നമ്മൾ തിരിച്ചറിയേണ്ടത്, ഇപ്പോൾ ഞാനിപ്പോൾ ഹരിയാന എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു കേസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ തന്നെ മനസ്സിലാക്കുക, അതിൽ നിന്നൊക്കെ മനസ്സിലാക്കുക. അപ്പം വോട്ടിന് വേണ്ടിയിട്ടാണോ എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം. ഇപ്പം കേരളത്തിൻ്റെ സാമൂഹിക പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ ലിസ്റ്റ് ഇതിപ്പം കേരള സർക്കാരിൻ്റെ പോർട്ടലിൽ നിന്ന് തന്നെ ഞാൻ എടുത്തതാണ്. ഏകദേശം 52,30,000 പേര് സംസ്ഥാന സർക്കാരിൻ്റെ പെൻഷൻ, 1,600 രൂപ പെൻഷൻ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്, അത് വാങ്ങുന്നവരുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ ഹരിയാന ഗവൺമെൻറ്റുമായിട്ട് ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാം. അപ്പോൾ ഹരിയാന ഗവൺമെൻറ്റിൽ ആണ് ഹരിയാനയാണ് ഏറ്റവും കൂടുതൽ പെൻഷൻ, 60 വയസ്സ് കഴിഞ്ഞവർക്ക് ഏറ്റവും കൂടുതൽ പെൻഷൻ നൽകുന്ന ഒരു സംസ്ഥാനം ഹരിയാനയാണ്. അപ്പം വളരെ നല്ല കാര്യമാണ്. 60 വയസ്സ് കഴിഞ്ഞവർക്ക് വേറെ ജോലി ചെയ്യാനായിട്ടൊന്നും
അവർക്ക് സാധിക്കാത്ത ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർക്ക് വളരെ ആശ്വാസമാണ്. പക്ഷേ ഈ പെൻഷൻ അവർ 1991 അവർ പെൻഷൻ ഏർപ്പെടുത്തുമ്പോൾ 100 രൂപയായിരുന്നു, പ്രതിമാസം 100 രൂപയായിരുന്നു. അത് 2022 ഒരു മാസം 2500 രൂപയാണ് അവർ പെൻഷൻ കൊടുക്കുന്നത്. 2500 രൂപ പെൻഷൻ അവർ കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കറിയാം അതൊരു വോട്ട് ബാങ്കായിട്ട് നമുക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം. 60 വയസ്സ് കഴിഞ്ഞവരുടെ ഒരു വോട്ട് ബാങ്കായിട്ട് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം. കാരണം ഒരു നിശ്ചിത എമൗണ്ട് അവർക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പം അവർക്ക് ആ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്യാനൊരു ടെൻഡൻസി കൂടുതലായിട്ട് വരും. കാരണം അവർക്ക് അവരുടെ കാര്യം സേഫ് ആക്കുന്ന ഒരു നടപടിയാണത്. അപ്പം ഇതേ ഒരു വസ്തുതയതിനകത്ത് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്, 1991 400,000 സ്റ്റാഫുകളായിരുന്നു. ഇതൊരു ഞാൻ സ്വരാജ്യ മാർഗ് എന്ന് പറയുന്ന ഒരു മാഗസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ കണക്കുകളൊക്കെ പറയുന്നത്. അപ്പം 1991 400,000 ഗവൺമെൻറ് ജീവനക്കാരായിരുന്നു ഹരിയാന ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളത് എന്നാണ് അവർ പറയുന്നത്. 1.25 കോടി ജനങ്ങളുള്ളപ്പോൾ 400,000 ജീവനക്കാർ ഉണ്ടായിരുന്നു. ഗവൺമെൻറ് ജീവനക്കാർ 1.25 കോടിയിൽ 400,000 ഗവൺമെൻറ് ജീവനക്കാരുണ്ടായിരുന്നു. അത് 2022 3 കോടിയോളം ജനങ്ങൾ ഇപ്പം ഹരിയാനയിലുണ്ട്. 3 കോടിയുടെ അടുപ്പിച്ചുള്ള ജനങ്ങളുണ്ട്. പക്ഷേ ഇപ്പം 2.85 ലക്ഷം, അതായത് നമ്പർ കുറയുകയാണ് ചെയ്തത്. ഗവൺമെൻറ് സ്റ്റാഫുകളുടെ നമ്പർ ക്രമാതീതമായിട്ട് കുറഞ്ഞു. അപ്പോൾ ഇപ്പം ഹരിയാനയിൽ 10,000 പേർക്ക് ഒരു ഡോക്ടർ എന്നൊക്കെയുള്ള കണക്ക് ഇവർ പറയുന്നുണ്ട്. അപ്പം 1991 30 വർഷം മുന്നേ 100 പേരിൽ 3 പേര് ഗവൺമെൻറ് ജീവനക്കാരായിരുന്നു. ഇപ്പം അത് 100 പേരിൽ ഒരാൾക്ക് മാത്രമാണ് ഗവൺമെൻറ് ജോലി എന്നാണ് അവർ പറയുന്നത്. സോ യൂത്തിൻ്റെ ആ ഒരു വോട്ട് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ഈ 60 വയസ്സ് കഴിഞ്ഞവരുടെ വോട്ട് കൊണ്ട് സാധിക്കും. ഇപ്പം കേരളത്തിലാണെങ്കിലും നമുക്ക് നമ്മളുടെ ആ ഒരു സിറ്റുവേഷൻ വെച്ച് അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്കത് ഈ ഒരു ആയിട്ട് നമുക്ക് താരതമ്യം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഇത്രയും രൂക്ഷമായിട്ടുള്ള ഗവൺമെൻറ്റിലോട്ട് ആളെടുക്കാത്ത സ്ഥിതിയൊന്നും കേരളത്തിലില്ല. എങ്കിലും കേരളത്തിൽ ടോട്ടൽ 17 ലക്ഷം പേർക്ക് മാത്രമാണ് അവിടെ പെൻഷൻ കിട്ടുന്നത്. 60 വയസ്സ് കഴിഞ്ഞ 17 ലക്ഷം പേർക്ക് പെൻഷൻ കിട്ടുമ്പോൾ ഇവിടെ 52 ലക്ഷം പേർക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്. 3.25 കോടി ജനങ്ങളാണ് നമുക്കുള്ളത്. സോ 3.25 കോടിയിൽ തന്നെ പ്രായപൂർത്തിയാകാത്തവരെയും കൂടെ കൂട്ടിയിട്ടാണ് ഈ 3.25 കോടി വരുന്നത്. 18 വയസ്സിന് മുകളിലോട്ടുള്ളവരാണ് കൂട്ടി നോക്കുമ്പോൾ 2.25 കോടിയോളം വരും. അപ്പം ഇത്രയും പേർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് പെൻഷൻ കിട്ടുന്നതും വോട്ട് നേടാനായിട്ടുള്ള ഒരു അവസരം ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഒരുക്കും. മാത്രമല്ല നമുക്ക് നമ്മുടെ അടുത്ത ഇലക്ഷൻ ഇനി കുറച്ച് വർഷങ്ങളിലൂടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. കേന്ദ്ര സർക്കാരിലോട്ടുള്ള ഇലക്ഷൻ 2024. സോ ഒരു ആ ഒരു ഫാക്ടറും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പോൾ SSC വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും SSC നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ കിട്ടുമെന്നാണ് നമുക്കൊരു പ്രോബബിലിറ്റി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ. കേന്ദ്ര സർക്കാർ ജോലിയാണ് ഇപ്പോൾ നമുക്ക് കിട്ടാൻ കുറച്ചും കൂടെ ചാൻസസ് ഉള്ളത്. സോ ആ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാനായിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ. സോ നിങ്ങൾ PSC പഠിക്കുകയാണെങ്കിൽ PSC വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ വേറൊരു ജോലി ചെയ്തുകൊണ്ട് അതിനൊപ്പം തന്നെ PSC പഠിക്കുക. അത് മാത്രമായിട്ട് നിൽക്കരുത്. കാരണം ഇപ്പോൾ കുറച്ച് കാലതാമസം വരുന്നുണ്ട്, നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. അപ്പം ഇതിൻ്റെ ബാക്കിയായിട്ടൊരു പാർട്ട് 2 വീഡിയോ, ഇപ്പം KSSCയിലോട്ട് വരുന്ന വേക്കൻസികളെ പറ്റിയുള്ളൊരു വീഡിയോ ഉടനെ ചെയ്യുന്നതായിരിക്കും.